സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം ആസിം വെളിവണ്ണയ്ക്ക് ലഭിച്ചത് അർഹതയ്ക്കുള്ള അംഗീകാരമായി മാറി. ഇതിനകം നിരവധി നേട്ടങ്ങൾ ആസിമിന് തേടിയെത്തിയിട്ടുണ്ട്. ശാരീരിക പരിമിതി ജീവിത വിജയത്തിന് തടസ്സമില്ലെന്ന് തെളിയിച്ച മുഹമ്മദ് ആസിമിന് ഭിന്നശേഷി പുരസ്കാരം ലഭിച്ചത് അർഹതയ്ക്കുള്ള അംഗീകാരമായി മാറി. വെളിമണ്ണ സ്വദേശിയായ മുഹമ്മദ് ആസിമിന് 90% വൈകല്യമുണ്ട്. ഇരു കൈകളുമില്ല. കാലിന് സ്വാധീനക്കുറവുമുണ്ട്. താൻ പഠിച്ച യു പി സ്കൂളിനെ ഹൈസ്കൂളാക്കുവാനുള്ള പോരാട്ടത്തിലൂടെയാണ് ആസിം ശ്രദ്ധേയനാവുന്നത്. എന്നാൽ യു പി സ്കൂൾ ഹൈസ്കൂളായി അപ്ഗ്രേഡ് ചെയ്യുന്നതിനായി നീണ്ട കാലം സമരം നയിച്ചെങ്കിലും നടന്നില്ല. ഏറെ ദൂരത്തുള്ള ഏളേറ്റിൽ എം ജെ ഹൈസ്കൂളിൽ നിന്ന് 18-ാം വയസ്സിൽ 10-ാം തരം പാസ്സായി ഹൈസ്കൂൾ ലഭിക്കാത്തതിനുള്ള പ്രതികാരവും വീട്ടി. 2021 കിഡ്സ് റൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ അന്താരാഷ്ട്ര ചിൽഡ്രൻസ് പീസ് പ്രൈസിൽ ഫൈനലിസ്റ്റായി. കേരള സംസ്ഥാന പാരാലിമ്പിക്സ് ലോങ് ജമ്പ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടി. നീന്തലറിയാത്തതിനാൽ ആരും മുങ്ങി മരിക്കരുതെന്ന സന്ദേശം സമൂഹത്തിന് പകർന്നുകൊണ്ട് നിറഞ്ഞൊഴുകുന്ന പെരിയാറിൽ 1 മണിക്കൂർ 1 മിനിറ്റിൽ നീന്തിക്കയറി. ഗോവയിൽ നടന്ന ദേശീയ പാരാസ്വിമ്മിംഗ് 3 സ്വർണ്ണമെഡലുകളാണ് നേടിയത്. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ എന്നിവയിൽ ഇടം നേടി. കേരള സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരവും ആസിമിനെ തേടിയെത്തിയിരുന്നു. യുനിഫെസിൻ്റെ ചൈൽഡ് അച്ചീവർ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. വെളിമണ്ണ സ്വദേശി മുഹമ്മദ് സയ്യിദിൻ്റെയും ജംസീനയുടെയും മകനാണ് മുഹമ്മദ് ആസിം. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.